എല്ലാ ശാലം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ സെന്റ് വിൻസെന്റ് പള്ളുട്ടി സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ്. നമ്മുടെ ആനന്ദദായകനായ യേശുക്രിസ്തുവിനെ പാടിപ്പുകഴ്ത്തുന്നതിനും പരം എന്താനന്ദമാണ് നമുക്കുള്ളത്! ആഴിയും ഉഴിയും ആദിയിൽ അരിവായി തീർത്തവനെ. ഇതാ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു സെമി ക്ലാസിക്കൽ ഡാൻസുമായി എൻ്റെ കൂട്ടുകാരികൾ. ശിഖരം താണുവണങ്ങി
1951 പളോട്ടൈൻ സഭ ഇന്ത്യയിൽ വന്നത്. ഇപ്പോൾ ഒരു 15 സംസ്ഥാനങ്ങളിലോളം പലവിധ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പളോട്ടൈൻസ് വ്യാപൃതനാണ്. 2005 ഒല്ലൂക്കരയിൽ സെൻറ് വിൻസെൻ്റ് പളോട്ടി സെൻട്രൽ സ്കൂൾ ആരംഭിച്ചത്. ക്രൈസ്തവരുടെ മനസ്സിൽ നൂറ്റാണ്ടുകളായി സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ധന്യരിൽ ഒരാളാണ് വിശുദ്ധ അന്തോണിയസ് എന്നതിന് ഒട്ടും സംശയമില്ല. പണ്ഡിതയോഗ്യം അനാഢംബര ജീവിത തൽപരനും യേശുവിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ തീക്ഷ്ണതയുമുള്ളവനുമായിട്ടാണ് അദ്ദേഹത്തെ നാം കാണുന്നത്. ഒരു നിരീശ്വരവാദിയായ യുവാവിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് ഒരു നല്ല ഈശ്വരവിശ്വാസിയും അങ്ങനെ ഒരു നല്ല മനുഷ്യനുമാക്കി തീർക്കാൻ ദൈവം അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിയസിലൂടെ പ്രവർത്തിച്ച അത്ഭുതത്തിന്റെ ഒരു ദൃശ്യാവിഷ്കരണമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്നകന്ന് നിരീശ്വരവാദിയായ മാതാപിതാക്കൾക്കെന്നും ദുഃഖങ്ങളും വേദനകളും മാത്രം നൽകിയിരുന്ന ഒരു യുവാവിന്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തമായ ഇടപെടൽ, അത്ഭുത പ്രവർത്തനങ്ങളുടെ വിശുദ്ധനെന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ അന്തോണിയസിന്റെ ജീവിതത്തിലെ ഒരു സംഭവത്തിലൂടെ അവതരിപ്പിക്കുന്നു. പരിശുദ്ധ കുർബാന മാനസാന്തരത്തിന്റെയും നിത്യരക്ഷയുടെയും മാർഗം. മോനെ, ഇന്നെങ്കിലും നീ അമ്മയുടെ കൂടെ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുമെന്ന് ഈ അമ്മ ആഗ്രഹിച്ചു. നിനക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഈ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മോനെ, ഇനിയെങ്കിലും ഈ ചീത്ത കൂട്ടുകെട്ടും വിശുദ്ധ കുർബാനയോടുള്ള നിന്റെ മോശമായ മനോഭാവവും കളഞ്ഞ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു നല്ല മകനായി ജീവിച്ചൂടെ. തുടങ്ങി ഉപദേശം. ഓ, കുറെ നാളായല്ലോ ഈ പള്ളിപ്പോക്ക് തുടങ്ങിയിട്ട്. എന്നിട്ട് വലിയ അത്ഭുതമൊന്നും കാണാനില്ലല്ലോ. ഉപദേശം പോലും, ഒരു പള്ളിയും പട്ടക്കാരും. നിങ്ങൾ വാ. സാരമില്ല അമ്മേ, ചേട്ടൻ മാനസാന്തരപ്പെട്ട് എന്നും പള്ളിയിൽ പോകുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്ത്രീകരിക്കുന്ന അമ്മയോടൊരു നല്ല മകനായി വരും. അമ്മേ, നമ്മളെന്നും യേശുവോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ചേട്ടൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. അതെ മോളെ, എല്ലാം ശരിയാകും. എന്നെങ്കിലും ഒരിക്കൽ അവൻ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായിത്തീരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. Thank you.
സർവശക്തന്റെ സൃഷ്ടി എത്ര മനോഹരമാണ്. ഇവരൊക്കെ എന്റെ സഹോദരങ്ങളാണ്, ദൈവത്തെ സ്തുതിക്കാനുള്ളവരാണ്. അച്ചോ, കഴിഞ്ഞില്ലേ പ്രാർത്ഥനയും പരിത്യാഗവും? എങ്ങോട്ടാ അച്ഛ ഇതൊക്കെ എടുത്ത്? വെറും ഗോതമ്പപ്പത്തിൽ നിന്ന് എങ്ങനെയാ അച്ഛ അനുഗ്രഹം പൊഴിയുക? ഇനി ഈ ജാലവിദ്യ അവസാനിപ്പിച്ചൂടെ? വേണ്ട എൽദോസേ, നീ ഒരു ക്രിസ്ത്യാനിയാണ്, ദൈവികമായതിനെ പുച്ഛിക്കരുത്. വിശുദ്ധ കുർബാനയുടെ ശക്തിയും മഹത്വവും അനുഭവിച്ചറിയാൻ നിനക്ക് സാധിക്കുന്നില്ല. മകനെ, ഒരു നിരീശ്വരവാദി ഒരിക്കലും ഒന്നിലും വിജയിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. മകനെ, ഈ വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച് നിന്റെ നഷ്ടപ്പെട്ടുപോയ ജീവിതം തിരിച്ചു കൊണ്ടുവരുവാൻ പ്രാർത്ഥിക്കുക. വിശ്വസിക്കണം പോലും വിശുദ്ധ കുർബാനയെ? അതിന് ഞാനത്ര വിഡ്ഢിയൊന്നുമല്ല. ശരി, ഞാൻ വിശ്വസിക്കാം, പക്ഷേ നിങ്ങൾ ഇതിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കണം. അതിന് നാളെ നിങ്ങൾ ഇതുവഴി കുർബാനയുമായി കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ കഴുതയുമായി വഴിയരികിൽ കാത്തു നിൽക്കും. കുർബാനയുമായി നിങ്ങളെ കാണുമ്പോൾ എൻ്റെ കഴുത നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തിയാൽ ഞാൻ വിശ്വസിക്കാം. ഈ കുർബാനയ്ക്ക് ശക്തിയുണ്ടെന്നും ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നും. ശരി, സമ്മതിച്ചു. അടുത്ത ദിവസം വിശുദ്ധ അന്തോണീസ് വിശുദ്ധ കുർബാനയുമായി നടന്നു പോകുന്നു. കഴുതിയുമായി യുവാവ് വഴിയരികിൽ കാത്തു നിൽക്കുന്നു. ഇത്രയും കാലം അങ്ങിൽ വിശ്വസിക്കാത്തതിൽ, അങ്ങയെ വേദനിപ്പിച്ചതിൽ മാപ്പീശോയെ മാപ്പ്. ഈ പാപിയോട് ക്ഷമിക്കണമേ. ഈ കാസയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയുടെ ശരീരവും രക്തവുമാണ് ഇത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമേ, എന്നിൽ നിരീശ്വരവാദിയെ എടുത്തു മാറ്റി ഈശ്വരവിശ്വാസിയും ദൈവത്തിൻ്റെ മകനുമാക്കിയതിന് നന്ദി ദൈവമേ, നന്ദി. അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും കൊണ്ട് തൻ്റെ ജീവിതകാലത്ത് ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ചെയ്ത വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിത വീക്ഷണവും മൂല്യങ്ങളും അനുകരിച്ച് ആ വിശുദ്ധനോട് ചേർന്ന് നിന്ന് നമുക്കും അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. അസാധ്യമായ ചോദ്യങ്ങളെ സാധ്യമായ ഉത്തരങ്ങളാക്കി മാറ്റാൻ ആ വിശുദ്ധൻ നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തീരാത്ത ദുഃഖങ്ങൾ, മാറാത്ത രോഗങ്ങൾ, ഭാരങ്ങളേറുന്നു താത. കാലുകൾ കുഴയുന്നു, മാനസമിടറുന്നു, തുണയേകു ആശ്രയം നീയേ. പാതുവായിൽ വാഴും പാവന
താത മാധ്യസ്ഥ്യമേകു നീ താത. പഠനം മാത്രമായി മാനുഷിക നന്മകൾ നഷ്ടപ്പെട്ട് ഒരു മെക്കാനിക്കൽ യുഗത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം മനസ്സിലാക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും നല്ല നന്മ പ്രവൃത്തികൾ പഠനത്തോടുകൂടി ചെയ്യിക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. കുട്ടികളെ പഠനത്തിൽ 100% കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരവും കുർബാനയും അതുപോലെ മറ്റ് മതസ്ഥരായ കുട്ടികൾക്ക് വാല്യൂ എഡ്യൂക്കേഷൻ നൽകി കുട്ടികളെ നല്ല ഉത്തമ ബോധമുള്ളവരാക്കി തീർക്കുവാനുള്ള പരിശ്രമമാണ് ഇവിടെ ചെയ്യുന്നത്. കളിക്കുമ്പോൾ കളിക്കുക, പഠിക്കുമ്പോൾ പഠിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, സേവനം ചെയ്യുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി സേവനം ചെയ്യുക എന്നതാണ് കുട്ടികളെ ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. സാംസന്റെയും ദലീലയുടെയും കഥ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഈ കഥ നമുക്കൊരു കഥാപ്രസംഗത്തിലൂടെ ശ്രവിക്കാം. സഹോദരെ, കലാ സ്നേഹികളെ, നിങ്ങൾക്ക് എന്റെ സ്നേഹ വന്ദനം. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും അടർത്തിയെടുത്ത വികാരോജ്വലമായ ഒരു നല്ല കഥ, അതാണ് സാംസനും ദലീലയും. ആരെയും ആവേശം കൊള്ളിക്കും വീരകഥയിതു കേട്ടുകൊള്ളൂ. ദൈവജനമായ യഹൂദരും ഫിലിസ്തീനും അനാദികാലം മുതൽ തന്നെ ഭേദ ശത്രുക്കളായിരുന്നു. കാലാന്തരത്തിൽ യഹൂദർ തങ്ങളുടെ സത്യദൈവത്തെ മറന്നു തുടങ്ങി. അതോടെ അവർ മറ്റു ദൈവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി. അതോടെ അവർ ദൈവകോപത്തിനും ദൈവശിക്ഷണത്തിനും ഇരകളായിത്തീരുന്നു. സത്യദൈവത്തെ കൈവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ലെന്ന് കണ്ട യഹൂദർ ദൈവത്തിന് കാരുണ്യത്തിനായി അപേക്ഷിക്കുവാൻ തുടങ്ങി. അക്കാലത്ത് യഹൂദരുടെ മനോവ എന്നൊരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അയാൾ സത്യസന്ധനും നീതിമാനും അതിലേറെ ദൈവഭക്തനുമായിരുന്നു. എങ്കിലും അയാൾക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ദൈവത്തിന്റെ മാലാക മനോവയുടെ ഭാര്യയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: നല്ലവനായ മനോവ ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമായിരിക്കുന്നു. നിന്നിലൂടെ അവനൊരു പുന്നോമൽ പുത്രൻ ജനിക്കും. അവൻ അമാനുഷിക ശക്തിയുള്ളവനും സിംഹത്തെ പോലെ തടിച്ചു കൊഴുത്തവനുമായിരിക്കും. അവൻ നിന്ദിതരും പീഡിതരുമായ യഹൂദജനത്തെ ഫിലിസ്തീനരുടെ കൈകളിൽ നിന്ന് രക്ഷിക്കും. അവന്റെ ദിവ്യശക്തി അടങ്ങിയിരിക്കുന്ന തലമുടിച്ചുകൾ ഒരിക്കലും മുറിച്ചു കളയരുത്. ദിവസങ്ങൾ കഴിഞ്ഞു. ദൈവനിശ്ചയപ്രകാരം മനോവയ്ക്ക് ഒരു പൊന്നോമൽ പുത്രൻ ജനിച്ചു. ഓജസ്സും തേജസ്സും നിറഞ്ഞ് കളിയാടുന്ന ഒരു പൊന്നോമൽ പുത്രൻ, സൂര്യനെ പോലെ തിളങ്ങുന്ന മകം, ചൈതന്യ നിഴലിക്കുന്ന കണ്ണുകൾ, നീണ്ട ചുരുണ്ട് അഴുകാർന്ന മുടി, ഇരുമ്പ് ദണ്ട് പോലെ ഉറച്ച ശരീരം, അതായിരുന്നു സാംസൻ. അവൻ വളർന്നു വന്നു. വളർന്നു വലുതായപ്പോൾ അവൻ ഫിലിസ്തീനരോട് ഏറ്റുമുട്ടാൻ തുടങ്ങി. ഒരിക്കൽ അവൻ ഫിലിസ്തീനരുടെ ഒരു മുന്തിരിത്തോപ്പിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് കുറാളുകളുടെ കരച്ചിൽ ശബ്ദം കേൾക്കുന്നു. സിംഹം വരുന്നേ, അയ്യോ സിംഹം വരുന്നേ. സിംഹമോ? എവിടെയാണ് സിംഹം? സാംസൺ ചോദിച്ചു. അതാ ആ കുറ്റിക്കാട്ടിൽ. സാംസണ്
യാതൊരു കുലുക്കവും തോന്നിയില്ല. അവൻ എന്തോ വലിയ തമാശ കേട്ട ഭാവമായിരുന്നു. അത് കേട്ടു സംസൻ കുലുങ്ങിയില്ല. സിംഹവും തമ്മിൽ ഏറ്റുമുട്ടി. ആരെയും ഞെട്ടിക്കുന്ന ഒരു ഉഗ്രൻ പോരാട്ടമായിരുന്നു അത്. സാംസൺ സിംഹത്തിന് വായ് പിളർന്നു. തല മുതൽ കാൽ വരെ രണ്ടായി ചീന്തേറുന്നു. എന്നിട്ട് സാംസന് ചോരൊഴിക്കുന്ന കൈകൾ കൂപ്പി അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും പരന്നു. താമസിക്കാതെ ഫെലിസ്തീന്റെ ചെവികളിലും എത്തി. എങ്ങനെയാണ് സാംസനെന്ന് കൊല്ലുക? അവർ തല പുകഞ്ഞാലോചിച്ചു. അക്കാലത്ത് സാംസൺ ഒരു സുന്ദരിയായ ഫിലിസ്തി യുവതിയുമായി സ്നേഹത്തിലായി കഴിഞ്ഞിരുന്നു. സ്വർഗീയ ദേവതയെ പോൽ സുന്ദരിയായ അവളുടെ പേര് ദലീല എന്നായിരുന്നു. സ്വർഗത്തിൽ നിന്നോ മോതിർന്നു വീണ കിന്നാര കന്യകെ പോലെ മിന്നും സർവാംഗ സാംസന്റെ ദിവ്യശക്തിയെ ചെറുത്തു തോൽപ്പിക്കാൻ നേരായ മാർഗങ്ങൾ ഒന്നും പറ്റില്ലെന്ന് അവർക്കുറപ്പായി. ഏതെങ്കിലും ചതിപ്രയോഗമേ ഇനി ബാക്കിയുള്ളൂ. അവർ വീണ്ടും തല പുകഞ്ഞാലോചിക്കുവാൻ തുടങ്ങി. ഒടുവിൽ അവർക്കൊരു ഭയം തോന്നി. എങ്ങനെയെങ്കിലും ദലീലയെ പാട്ടിലാകുക, എന്നിട്ട് സാംസന്റെ ദിവ്യശക്തിയുടെ രഹസ്യം ചോർത്തിയെടുക്കുക. അങ്ങനെ അവർ ദലീലയുടെ അരികിലെത്തി. ദലീല, നീ പരമസുന്ദരിയും ദയാശീലിയുമാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നീ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തു തരണം. അതിന് പ്രതിഫലമായി ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം വീതം തരാം. സഹായമോ? എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ദലീല അന്വേഷിച്ചു. സാംസൺ വലിയ ശക്തനാണല്ലോ. അവന്റെ ദിവ്യശക്തിയുടെ രഹസ്യം നീ ഞങ്ങൾക്ക് പറഞ്ഞു തരിക, അത്രേ വേണ്ടു. അയ്യോ, സാംസൺ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അവനെ സാധിക്കുന്നത് തെറ്റല്ലേ? എങ്കിലും വെള്ളി തുട്ടുകളുടെ കിലുക്കം അവളെ വല്ലാതെ മോഹിപ്പിച്ചു കളഞ്ഞു. ഒരു ദിവസം പതിവ് പോലെ സാംസൺ ദലീലെ കാണാനെത്തി. അപ്പോൾ അതാ അവൾക്കിരുന്നു കരയുന്നു. സാംസൺ കാര്യം അന്വേഷിച്ചു. അവൾ പറഞ്ഞു, അങ്ങ് എന്നേക്കാൾ മുമ്പ് മരിച്ചു പോകില്ലേ? ഇല്ല, ഞാൻ നിന്നേക്കാൾ മുമ്പ് ഒരിക്കലും മരിച്ചു പോകില്ല. അതെന്തുകൊണ്ടാണ്? അവൾ അന്വേഷിച്ചു. കാരണം എന്റെ ദിവ്യശക്തി അടങ്ങിയിരിക്കുന്നത് 8 പിന്നിട്ടിരിക്കുന്ന ഈ തലമുടി ചുരുളുകളിലാണ്. ഈ മുടി എന്റെ തലയിൽ ഉള്ളിടത്തോളം കാലം എന്നെ കൊല്ലുക ആർക്കും സാധ്യമല്ല. പിറ്റേന്ന് തന്നെ ഈ രഹസ്യം ദലീല ഫെലിസ്തീനെ അറിയിച്ചു. ഇതു കേട്ട നേരം ഫെലിസ്തീനെല്ലാം ആനന്ദം കൊണ്ടു മതി മറന്നു. ഒരു ദിവസം സാംസൺ ഉണ്ണിക്കിടന്ന തക്കം നോക്കി ഫിലിസ്റ്റർ ഒരു ചുരകനെ ദലീലയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഉറങ്ങിക്കിടന്ന സാംസന്റെ തലമുടി ചുരുൾ അവർ മുഴുവനായി മുറിച്ചു നീക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ ദലീല സാംസനെ വിളിച്ചുണർത്തി. ചുറ്റും ആയുധമേന്തി നിൽക്കുന്ന ഫിലിസ്തീൻ പടയാളികളെ കണ്ടപ്പോൾ ഒരു ചീച്ച പുലെ പോലെ അവർക്കു നേരെ ചാടി വീഴുവാൻ അവൻ ശ്രമിച്ചു. അപ്പോഴാണ് അവനൊരു സത്യം ബോധ്യമായത്. അവന്റെ ദിവ്യശക്തി നഷ്ടപ്പെട്ട സത്യം. താൻ ജീവനെ പോലെ കരുതിയ തന്റെ ദലീല തന്നെ വഞ്ചിച്ചിരിക്കുന്ന സത്യം അവന് ബോധ്യമായി. ഫിലിസ്തീൻ സാംസന്റെ കൈകാലുകൾ ബന്ധിച്ചു, കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. ചാട്ടവാർ കൊണ്ടു പുറത്തടിച്ചു. അവർ സാംസനെ കൊല്ലുവാനായി തങ്ങളുടെ മഹാക്ഷേത്രത്തിലേക്ക് അവനെ കൊണ്ടുപോയി.
സാംസൺ തന്റെ ശിരസ് ഉയർത്തി തന്റെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എനിക്ക് ശക്തി തന്നവനെ, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, നീ എന്നെയും കൈവിടിയരുതേ. പെട്ടെന്ന് എങ്ങനെ 100 ദിവസത്തി സാംസന് കൈ വന്നു. സാംസൺ ക്ഷേത്രത്തിന്റെ തൂണുകൾ ശക്തിയായി ഉലച്ചു. ക്ഷേത്രം നിലമുട്ടി. ആയിരക്കണക്കിന് ഫിലിസ്റ്റർ അതിൽ ചത്തൊണങ്ങി. വിജയശ്രീ ലാളിതനായ സാംസൺ കൃതാർത്ഥതയോടെ തന്റെ ശത്രുക്കളുടെ നടുവിൽ മരിച്ചു വീണു. ധീരനും ദൈവസ്നേഹിയുമായ സാംസന്റെ മൃതദേഹം തന്റെ പിതാവായ മനോവിടെ തൊട്ടടുത്ത് സംസ്കരിച്ചു. വാനമ്പാടികൾ അവന്റെ വീരഗാഥകൾ ഏറ്റുപാടി. നന്ദി. പള്ളോട്ടി സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ.